ഭിന്നശേഷി വിദ്യാർത്ഥിക്ക് പഠന സൗകര്യം ഒരുക്കാത്ത സംഭവത്തിൽ ഭിന്നശേഷി കമ്മീഷണർ കേസെടുത്തു. മലപ്പുറം മുന്നിയൂർ ഹയർ സെക്കൻഡറി സ്കൂളിനെതിരെയാണ് സ്വമേധയാ കേസെടുത്തത്. മാനേജരും പ്രധാന അധ്യാപകരും ഒരാഴ്ചയ്ക്കകം വിശദീകരണം നൽകണം. മാതൃഭൂമി ന്യൂസ് വാർത്തയെ തുടർന്നാണ് ഇടപെടൽ. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി ചേരുന്നു. വിപിൻ, വിപിനാണ് ആ വിദ്യാർത്ഥിയുടെ കഷ്ടപ്പാട് പൊതുജന ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. എന്തായാലും ആ വിഷയത്തിൽ ഇപ്പോൾ ഇടപെടൽ ഉണ്ടായിരിക്കുകയാണല്ലോ, എങ്ങനെയാണ് ഇടപെടൽ? അതെ, ഒരാഴ്ചയ്ക്കകം ഇപ്പോൾ പ്രധാന അധ്യാപകനും ഈ മുനിയൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മാനേജറും വിശദീകരണം നൽകണം. അത് 8 മാസം എന്തുകൊണ്ട് ഈ വിദ്യാർത്ഥിക്ക് പഠന സൗകര്യം ഒരുക്കിയില്ല, വീട്ടുകാർ ആവശ്യപ്പെട്ടിട്ടും എന്തുകൊണ്ട് അതിന് തയ്യാറായില്ല എന്നുള്ളതിലാണ് വിശദീകരണം നൽകേണ്ടത്. ഈ മൂന്നാമത്തെ നിലയിൽ ക്ലാസ് വെച്ചപ്പോൾ ഭിന്നശേഷി സൗഹൃദമാക്കാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യത്തിനും കൂടിയാണ് ഈ മാനേജറും പ്രിൻസിപ്പളും ഇപ്പോൾ മറുപടി നൽകേണ്ടത്. ഒപ്പം തന്നെ ഇപ്പോൾ സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ്. മാതൃഭൂമി ന്യൂസ് വാർത്തയെ തുടർന്നാണ് സ്വമേധയാ കേസും എടുത്തിരിക്കുന്നത്. ഈ സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് കുട്ടിക്ക് പഠന സൗകര്യം ഒരുക്കി കഴിഞ്ഞു എന്നുള്ളതാണ് ഇവർക്ക് പിന്തുണ അർപ്പിച്ചിട്ടുള്ള എല്ലാവരോടുമായിട്ട് അറിയിക്കാനുള്ളത് മാതൃഭൂമിക്കും. കാരണം ഇപ്പോൾ ഈ ഇതേ മാനേജ്മെന്റിന്റെ തൊട്ടടുത്ത സ്കൂൾ, അതായത് ഹൈസ്കൂളിന്റെ സമീപത്താണ് ഭിന്നശേഷി സൗഹൃദമായിട്ടുള്ള ഒരു ക്ലാസ് റൂമിലേക്ക് മുഹമ്മദ് സാലിമിനെ പഠിക്കാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. മുഹമ്മദ് സാലിം ഇനിയുള്ള ദിവസങ്ങളിൽ സ്കൂളിലേക്ക് പോയി തുടങ്ങുകയും ചെയ്യും. ഒപ്പം തന്നെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടി എത്രയും വേഗം എടുക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി തന്നെ നേരിട്ട് ഇടപെടുകയും ചെയ്തിരുന്നു. അതിന്റെ ഫലമായാണ് ഇപ്പോൾ ക്ലാസ്സിൽ മുഹമ്മദ് സാലിമിനും പോകാൻ സാധിക്കുന്നത്. ഒപ്പം ഭിന്നശേഷി കമ്മീഷണറും വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു.